വാർത്തകളിലേക്ക് വിശദമായി. നിപ്പയിൽ കൂടുതൽ ആശ്വാസകരമായ വാർത്തകൾ തന്നെ. കൂടുതൽ പേരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയതായാണ് വരുന്ന റിപ്പോർട്ടുകൾ. 15 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടിയാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. സമ്പർക്ക പട്ടികയിലുള്ള കൂടുതൽ പേരുടെ സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എത്ര സാമ്പിളുകൾ പി മിനിറ്റ് വരെ എത്ര സാമ്പിളുകൾ അയച്ചിട്ട് നെഗറ്റീവ് ആയിരിക്കുന്നു? ഇനി നമ്മൾ എത്ര സാമ്പിളുകൾ ആണ് കാത്തിരിക്കുന്നത്? പൂർണ്ണമായും ആശങ്കയുടെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള ആശ്വാസകരമായ വാർത്തകളായി തന്നെ വിലയിരുത്താമല്ലോ. തീർച്ചയായിട്ടും അപർണ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. പൂർണ്ണമായും ആശങ്ക ഒഴിവായിട്ടില്ല. എങ്കിലും നിലവിൽ 61 പേരുടെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ 61 പേരും നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. കഴിഞ്ഞ 3 ദിവസമായി നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ തന്നെ ആശ്വാസ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ പതിവ് രീതിക്ക് മാറ്റമുണ്ടായില്ല. ഇന്ന് രാവിലെ 15 പേരുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നു. ഈ 15 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മൊത്തം 61 പേരാവും. ഇന്നലെ വരെ 46 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 64 പേരാണ്. ആ 64 പേര് കൂടാതെ മൊത്തം 258 പേർക്കാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ആ 258 പേർ നിരീക്ഷണത്തിൽ കഴിയണമെന്ന കർശന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഉറവിടം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് ഇനി പ്രഥമ പരിഗണന നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭോപ്പാലിൽ നിന്നുമുള്ള പ്രത്യേക സംഘം ഇന്നലെ വൈകുന്നേരം ഭോപ്പാലിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ റോഡ് മാർഗമാണ് എത്തുന്നത്. നാളെ കോഴിക്കോട് എത്തിച്ചേരും. ഇവർ എത്തിച്ചേർന്നാലുടൻ മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും വനം വകുപ്പും സംയുക്തമായിട്ടായിരിക്കും ഉറവിടം കണ്ടെത്തുന്ന കാര്യത്തിലൊരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവുക. അപർണ സനോജ്, അതോടൊപ്പം തന്നെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ആ രീതിയിൽ തന്നെ തുടരുകയാണോ? സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ആ രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് തന്നെയാണോ? തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ അതേപോലെ തുടരുകയാണ്. കാരണം ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ രോഗമുണ്ടായിരുന്ന കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങണമെങ്കിൽ 7 മുതൽ 10 ദിവസം വരെയാണ് ആ പീരീഡ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 21 ദിവസം നിർണായകവുമാണ്. അത് സംബന്ധിച്ച ഒരു വ്യക്തത ഇന്ന് രാവിലെ ന്യൂസ് ഐറ്റിനുമായി മെഡിക്കൽ ബോർഡ് ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും 7 ദിവസം മുതൽ 10 ദിവസം വരെ നിർണായകമായതുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുവാൻ തന്നെയാണ് തീരുമാനം. ഈ 63 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയുന്ന 63 പേരും 21 ദിവസം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിരീക്ഷണ വാർഡിൽ തുടരണമെന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ മെഡിക്കൽ കോളേജിലെ ഒരു വാർഡിൽ താമസിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അവർ അതിലുള്ള ബുദ്ധിമുട്ട് ആരോഗ്യമന്ത്രിയോട് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിന്റെ ഭാഗമായി തങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങത്തില്ലേ എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ഈ രോഗത്തിന്റെ ഒരു വ്യാപ്തിയും തീവ്രതയും കണക്കിലെടുത്ത് 21 ദിവസം നിർണായകമാണ്. ആ 21 ദിവസം ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ അവരുടെ ആശുപത്രിയിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശമാണ് മെഡിക്കൽ ബോർഡ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. പക്ഷേ ആ നിർണായകമാണെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. അപർണ സനോജ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും സംഘങ്ങളും എല്ലാം എത്തുന്നു. അതിനുള്ള കാലതാമസം ഏത് രീതിയിലായിരിക്കും? കഴിഞ്ഞ തവണ എല്ലാം നമുക്കറിയാം അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതൊരു ടൈം കൺസ്യൂമിങ് ഒരു പ്രൊസീജർ കൂടിയാണ്. പക്ഷേ അതില്ലാതെ ഈ ഔട്ട്ബ്രേക്ക് അവസാനിച്ചു എന്ന് കരുതാനുള്ള സ്ഥിതിഗതികളുമില്ല. അത് എത്ര സമയത്തിനുള്ളിൽ എന്നുള്ള ഏകദേശം ഒരു ധാരണയോ ഒരു പ്രതീക്ഷയോ ആരോഗ്യവകുപ്പിനുണ്ടോ? ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ കൂടി ഇന്ന് പുറത്തു വരും. കാരണം നിലവിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന 3 പേരുടെ പരിശോധനകൾ കൂടി സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരും. ഒപ്പം തന്നെ ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ വിവിധ മറ്റ് സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകൾ അവരവരുടെ വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അവരുടെ പരിശോധനാ സാമ്പിളുകൾ ആവശ്യമെങ്കിൽ മാത്രമേ പരിശോധനയ്ക്ക് അയക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നത് ആശ്വാസകരമായ വാർത്തയാണെങ്കിൽ പോലും അതിന്റെ നിയന്ത്രണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അത് പ്രകാരം വരും ദിവസങ്ങളിൽ കൂടി ഈ കുറച്ചു ദിവസങ്ങൾ കൂടി ഈ നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. അവർണ്ണ.